അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇന്ന് നാം സംസാരിക്കുന്നത് തൽഖീനിനെ കുറിച്ചാണ്. ചൊല്ലിക്കൊടുക്കുക എന്നാണ് തൽഖീൻ എന്ന പദത്തിനർത്ഥം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വ്യക്തിയുടെ മയ്യിത്ത് മറവ് ചെയ്ത ശേഷം ചൊല്ലിക്കൊടുക്കുന്ന പ്രത്യേക ദിക്റാണ് സാങ്കേതിക തലത്തിൽ തൽഖീൻ എന്ന് പറയുന്നത്. ഇത് സുന്നത്താണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നു. ഷറഹുൽ മുഹദ്ദബിൽ കാണാം, ഖാല ജമാഅത്തു മിൻ അസ്ഹാബിനാ യുസ്തഹബ്ബു തൽഖീനുൽ മയ്യിത് അഖിബ ദഫ്നിഹി. മയ്യിത്തിനെ മറവ് ചെയ്തയുടനെ അവന് തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണെന്ന് നമ്മുടെ അസ്ഹാബിൽ നിന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ പ്രസ്താവിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 55-ാമത്തെ ആയത്തായി കാണാം. വദക്കിർ ഫഇന്നദ്ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. താങ്കൾ ഉത്ബോധനം നടത്തുക, നിശ്ചയം ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് ഫലം ചെയ്യും. പ്രസ്തുത ആയത്തിന്റെ അർത്ഥവ്യാപ്തിയിൽ മരണശേഷമുള്ളതും ഉൾപ്പെടുന്നതാണ്. ഇക്കാര്യം പണ്ഡിതന്മാർ പ്രസ്താവിച്ചതാണ്. അല്ലാമാ ഷർവാനി റളിയല്ലാഹു അൻഹു എഴുതുന്നതായി കാണാം. വൽ ഹദീസ് വഇൻ കാന ളഈഫൻ ലാകിന്നഹു തുലിദ ബി ഷവാഹിദ മിനൽ അഹാദീസി സ്വഹീഹ വലം യസലിൻ നാസു അലൽ അമലി ബിഹി മിനൽ അസ്റിൽ അവ്വലി ഫീ സമനിൻ ഉഖ്തദാ ബിഹി വഖദ് ഖാല തആല വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ വഅഹ്വജു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി ഫീ ഹാദിഹിൽ ഹാല. തൽഖീൻ പരാമർശിക്കുന്ന ഹദീസ് ദുർബലമാണെങ്കിലും സ്വഹീഹായ നിരവധി ഹദീസുകളുടെ പിൻബലം അതിനുണ്ട്. മാതൃകായോഗ്യരായ മഹാന്മാർ ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽ ചെയ്തു വരുന്ന ഒന്നുമാണിത്. അള്ളാഹു പറയുന്നു, താങ്കൾ ഉത്ബോധനം നടത്തുക, നിശ്ചയം ഉത്ബോധനം സത്യവിശ്വാസികൾക്ക് ഫലം ചെയ്യും. ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാകുന്നത് ഈ അവസരത്തിലാണല്ലോ. ഈ ഹദീസിനെ അധികരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷറഹുൽ മുഹദ്ദബിൽ പറയുന്നു, ഖുൽതു ഫഹാദൽ ഹദീസു വഇൻ കാന ളഈഫൻ ഫയുസ്തഅനസു ബിഹി വഖദ് ഇത്തഫഖ ഉലമാഉൽ മുഹദ്ദിസീന വഗൈറിഹിം അലൽ മുസാമഹതി ഫി അഹാദീസിൽ ഫളാഇലി വത്തർഗീബി വത്തർഹീബ് വഖദ് ഉതുലിദ ബിഷവാഹിദ മിനൽ അഹാദീസ് كحديث واسال له التثبيت ووصيه عمرو بن العاص رضي الله عنه وهما صحيحان سبق بيانهما قريبا ولم يزل اهل الشام على العمل بهذا في زمن من يقتدى به والى الان. ഈ ഹദീസ് ദുർബലമാണെങ്കിലും അതിനെ പ്രമാണമായി സ്വീകരിക്കാം. ശ്രേഷ്ഠതകൾ വിവരിക്കുന്നവയും പ്രോത്സാഹനം തരുന്നതും ഭയപ്പെടുത്തി അറിയിക്കുന്നതുമായ ഹദീസുകളിൽ വിട്ടുവീഴ്ചയുണ്ടെന്ന കാര്യത്തിൽ ഹദീസു പണ്ഡിതരും മറ്റും ഏകോപിച്ചിരിക്കുന്നു. ഇതിനു പുറമെ ഹദീസുകളിൽ വന്ന സാക്ഷ്യങ്ങൾ കൊണ്ട് ഇതിന് ശക്തി ലഭിച്ചിട്ടുമുണ്ട്. നിങ്ങൾ മയ്യത്തിന് തസ്ബീത്തിനെ ചോദിക്കുവീൻ എന്ന ഹദീസും അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്തും ഉദാഹരണം. മാതൃകയാക്കാൻ പറ്റിയ കാലം തൊട്ട് ഇന്നുവരെ ഷാമിലുള്ളവർ നിർവഹിച്ചു വരുന്ന ഒന്നുമാണിത്. ബഹുമാനപ്പെട്ട അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്ത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയത് കാണാം. ഫഇദാ ദഫൻതുമൂനി ഫഷുന്നു അലയ്യ തുറാബ ശന്ന തുമ്മ അഖീമു ഹൗല ഖബരി ഖദറ മാ തുൻഹറു ജസൂർ വയുഖസമ ലഹ്മുഹ ഹത്താ അസ്തഇനിസ ബികും വഅൻദുറ മാദാ ഉറാജിഉ ബിഹി റസൂല റബ്ബി. നിങ്ങൾ എന്നെ മറവ് ചെയ്താൽ എൻ്റെ മേൽ നിങ്ങൾ മണ്ണ് വാരിയിടുക, പിന്നെ ഒരൊട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യാനാവശ്യമായ സമയം എൻ്റെ ഖബറിന് ചുറ്റും നിങ്ങൾ നിൽക്കുക. നിങ്ങളെ കൊണ്ട് എനിക്ക് സന്തോഷമുണ്ടാകാനും എൻ്റെ രക്ഷിതാവിൻ്റെ ദൂതരോട് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് ചിന്തിക്കാനുമാണിത്. ഈ ഹദീസിനെ വിശദീകരിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷറഹു മുസ്ലിമിൽ എഴുതുന്നതായി കാണാം.
ഫീഹി ഫവാഇദ് മിൻഹ ഇസ്ബാതു ഫിത്നത്തിൽ ഖബർ വസുആലിൽ മലക്കൈൻ വഹുവ മദ്ഹബ് അഹ്ലിൽ ഹഖ് ومنها استحباب المكث عند القبر بعد الدفن لحظة نحو ما ذكر لما ذكر وفيه أن الميت يسمع حينئذ من حول القبر ഈ ഹദീസിൽ പല പാഠങ്ങളുമുണ്ട്. ഖബറിൽ പരീക്ഷണമുണ്ടെന്നും രണ്ട് മലക്കുകൾ ചോദിക്കുമെന്നും ഇത് പഠിപ്പിക്കുന്നു. മയ്യിത്തിനെ മറവ് ചെയ്ത ശേഷം അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആവശ്യാർത്ഥം അത്രയും സമയം ഖബറിന് പരിസരത്ത് നിൽക്കൽ സുന്നത്താണെന്നും ഹദീസ് പഠിപ്പിക്കുന്നു. അന്നേരം ഖബറിന്റെ പരിസരത്തുള്ളവർ പറയുന്നത് മയ്യിത്ത് കേൾക്കുമെന്നും ഹദീസ് വ്യക്തമാക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽ മുഅജ്ജമുൽ കബീറിലെ 7906-ാമത്തെ ഹദീസായി കാണാം. عن سعيد بن عبد الله الأزدي رضي الله عنه أنه قال شهدت أبا أمامة رضي الله عنه وهو في النزع فقال سعيد بن عبد الله الأزدي رضي الله عنه برين مرنا سنن نلي الكدكنا أبو أمامة رضي الله عنه ونحن سمي بيتشبول أبدن إنغن برين إذا ميت فاصنعوا بي كما أمرنا رسول الله صلى الله عليه وسلم ഞാൻ മരണപ്പെട്ടാൽ മരണപ്പെട്ടവരെ കൊണ്ട് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിച്ചിരുന്ന കാര്യം എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യണം. ഫഖാൽ ഇദാ മാത അഹദുൻ മിൻ ഇഖ്വാനികും ഫസവൈതു മുത്തുറാബ അലാ ഖബരിഹി ഫൽയഖും അഹദുക്കും അലാ റാസി ഖബരിഹി തുമ്മൽ യഖുൽ യാ ഫുലാൻ ഇബ്നു ഫുലാന ഫഇന്നഹു യസ്മഉഹു വലാ യുജീബ് ثم يقول يا فلان ابن فلانه فانه يستوي قاعدا ثم يقول يا فلان ابن فلانه فانه يقول ارشدنا يرحمك الله ولكن لا تشعرون فليقل اذكر ما خرجت عليه من الدنيا شهادة ان لا اله الا الله وان محمدا عبده ورسوله وانك رضيت بالله ربا وبالاسلام دينا وبمحمد نبيا وبالقران اماما فان منكرا ونكيرا ياخذ كل واحد منهما بيد صاحبه ويقول انطلق بنا ما نقعد عند من لقينا حجته نبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് മരണപ്പെട്ട വ്യക്തിയെ മറവ് ചെയ്ത ശേഷം നിങ്ങളിൽ ഒരാൾ അവൻ്റെ തലയുടെ ഭാഗത്ത് നിന്ന് ഇപ്രകാരം പറയണം. ഇന്ന സ്ത്രീയുടെ മകനെ, ആ വിളി അവൻ കേൾക്കും, ഉത്തരം ചെയ്യുകയില്ല. പിന്നെയും അവൻ പറയണം, ഇന്ന സ്ത്രീയുടെ മകനെ, അപ്പോൾ അവൻ ഇരിക്കും. പിന്നെയും അവൻ പറയണം, ഇന്ന സ്ത്രീയുടെ മകനെ, അപ്പോൾ അവൻ പറയും, നമുക്ക് നിർദ്ദേശം തരൂ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്യട്ടെ. എന്നാൽ നിങ്ങൾ അത് അറിയുകയില്ല. അപ്പോൾ അവൻ ഇപ്രകാരം പറയണം, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണുമെന്നുമുള്ള സാക്ഷ്യം നീ ഓർക്കുക. അള്ളാഹുവെ റബ്ബായും ഇസ്ലാം മതമായും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഖുർആനിനെ ഇമാമായും നീ തൃപ്തിപ്പെട്ടിരിക്കുന്ന കാര്യവും നീ ഓർക്കുക. നിശ്ചയം മുൻകർ നക്കീർ അലൈഹി മുസ്സലാം പരസ്പരം കൈപിടിച്ച് പറയും, വരൂ നമുക്ക് പോകാം. പ്രമാണം ചൊല്ലിക്കൊടുക്കപ്പെട്ട വ്യക്തിയുടെ സമീപം നാം ഇരിക്കേണ്ടതില്ല. ഫഖാല റജുലൻ യാ റസൂലല്ലാഹ് ഫഇല്ലം നഅരിഫ് ഉമ്മഹ. ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, മരണപ്പെട്ട വ്യക്തിയുടെ ഉമ്മയുടെ നാമം നമുക്കറിയില്ലെങ്കിലോ? ഖാൽ ഫയൻസിബുഹു ഇലാ ഉമ്മിഹി ഹവ്വാ യാ ഫുലാന ഇബ്നു ഹവ്വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിവചിച്ചു, എന്നാൽ അവൻ്റെ മാതാവ് ഹവ്വാ റളിയല്ലാഹു അൻഹായിലേക്ക് ചേർത്തി അവൻ വിളിക്കണം.